എങ്ങനെയാണ് റുക്കുഴിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? പലപ്പോഴും റുക്കുഴ് പല തരത്തിലുള്ള റുക്കുകൾ നമ്മൾ കാണുന്നത്. പ്രവാചകൻ ചെയ്തിരുന്നത് ഒന്ന് വതൊഴുതൈനി അല്ല റുക്കുമ്പത്തൈനി, കാൽ മുട്ടുമ്പോൾ കൈ വെക്കണം, അതിപ്പോ എല്ലാവരും ചെയ്യും. പിന്നെ തഫ്രീജു അസാബിയുൽ കഫൈൻ, രണ്ട് കൈയിന്റെയും വിരലുകൾ വിടർത്തി പിടിക്കും, ഇങ്ങനെ കൂട്ടിയിട്ടല്ല കാൽമുട്ടുമ്പോ വെക്കുക, ഇങ്ങനെ വിടർത്തിയിട്ടാണ്, വിടർത്തി ഇങ്ങനെ പിടിക്കണം അതിന് കാലിന്റെ മുട്ടുമ്പോൾ. പിന്നെ മുതുക് സമമാക്കി നിർത്തുന്നുണ്ട്, മുതുകും തലയും തമ്മിൽ ഇങ്ങനെ തടവി ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ സമമായിരിക്കും. തല ഉറച്ച് ഉയർന്നിട്ടും അല്ലെങ്കിൽ തല വല്ലാണ്ട് തൂക്കിച്ചിട്ടും അതൊന്നും ആയിരുന്നില്ല നബിയുടെ റുക്കുഴ്. തല ഉടലിനെ പിന്നെ കൈകൾ രണ്ട് കൈയും റുക്കുഴ് ചെയ്യുമ്പോൾ അങ്ങനെ പള്ളം വെൽക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടല്ല വിട്ടു നിർത്തുകൊണ്ടായിരിക്കണം, കൈകൾ രണ്ടും ശരീരത്തിൽ തൊടാതെ അകറ്റി നിർത്തണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ പറയുന്നു, നബി യളഉ കഫൈഹി അലാ റുക്ബത്തൈഹി, തന്റെ രണ്ട് മുൻകൈയും തന്റെ രണ്ട് കാൽമുട്ടുകളിൽ മേൽ വെക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി സഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. മുട്ടുകാലിമേൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു നബി നിന്നിരുന്നത്. വിരലുകൾക്കിടയിൽ വടർത്തി പിടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനീ വായിക്കുന്നതൊക്കെ ഹദീസിന്റെ പരിഭാഷകളാണ്, ഹദീസുകൾ വായിക്കാൻ സമയമില്ലാത്തത്. അതേപോലെ തന്നെ വക്കാന യുജാഫി ബിറുഫത്തൈഹി ജൻബൈഹി, രണ്ട് കൈയിന്റെ മുട്ടുകൾ തന്റെ ശരീരത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കും അകറ്റിപ്പിടിക്കും, ഇങ്ങനെ കൂട്ടിപ്പിടിക്കൂല. റുക്കുഴ് ചെയ്യുമ്പോൾ ഈ ഭാഗം പ്രവാചകന്റെ വയറ്റത്തോ ശരീരത്തിലോ മുട്ടാതെ അകറ്റിപ്പിടിക്കലായിരുന്നു പ്രവാചകന്റെ സമ്പ്രദായം. അതേപോലെ തന്നെ കാനൈതാറക്ക ബസത്ത ബഹുറഹു സൗവാഹു, മുതുക് ഇങ്ങനെ ശരിക്ക് ചൊവ്വാക്കി നിലനിർത്തും. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, വെള്ളം ഒഴിച്ചാൽ ക്ലീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കും. ഒരു വെള്ളത്തിന്റെ പാത്രം അവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ, ചില ഹദീസിൽ അങ്ങനെയാണ്, ഒരു പാത്രം വെള്ളത്തിൽ വെച്ചാൽ ആ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ തുളുമ്പാതെ അങ്ങനെ കൃത്യമായിട്ട് നിൽക്കുന്ന ആ രൂപത്തിലായിരുന്നു നബിന്റെ റുക്കുഴ്. ഇതൊക്കെ ഇത്ര പറയണം, എങ്ങനെങ്കിലും ആണ് കുഞ്ഞ് അല്ല, അങ്ങനെ പോരാ, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഇതാണ് മുതുവാണ് വളയുക. ചിലർക്ക് ചിലർ ഒന്നിങ്ങനെ ഉണ്ടായി, ചിലരാണ് തല അങ്ങനെ ഉയർത്തിപ്പിടിച്ചു, ചിലവണ്ട് വല്ലാണ്ട് തലയാണ് താഴത്തേക്ക് പോയിട്ടുണ്ടാവും, കൈ ഇങ്ങനെയൊക്കെ പാടാൻ പിടിച്ചിട്ട് പല കോലത്തിലുണ്ട്. അതൊക്കെ ഇനി പ്രവാചകന്റെ ചര്യയിൽ തലയും മുതുകും ഇങ്ങനെ ഒരേ നിരപ്പിലാണ്, തല അങ്ങനെ പിടിക്കേണ്ടത്, താഴ്ത്തണ്ട ഉയർത്തണ്ട, മുതുകിന്റെ അതേ ലെവലിൽ വരട്ടെ. വലം യുസബ്ബിബ റഅ്സഹു വലം യുഖന്നിഅഹു, വ്യക്തമായി ഹദീസിൽ പറയുന്നു, നബി തല താഴ്ത്തി പിടിച്ചില്ല എന്നാൽ ഉയർത്തിപ്പിടിച്ചതുമില്ല. അങ്ങനെയാണ് ആ നൃത്തത്തിന്റെ രൂപം, അങ്ങനെയാണ് ആ കുനിയലിന്റെ രൂപം, അങ്ങനെയാണ്. തുമൈനീനത്തി, ഇതിലൊക്കെ നിർബന്ധമാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ പറന്നുകൾ എണ്ണിപ്പടിക്കുമ്പോ അടങ്ങിപ്പാർക്കൽ, തുമൈനീനത്ത്. എന്തായി തുമൈനീനത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വളരെ വിശദമായി ജനങ്ങളോട് കാര്യസ്ഥമായ ഗൗരവസ്വരത്തിൽ തന്നെ പറഞ്ഞതാണ് തുമൈനീനത്തിന്റെ കാര്യം. റുക്കുഴ് ചെയ്യാന്ന് പറയുമ്പോ ഇങ്ങനെ ആർക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞില്ലാന്ന് വരുത്തി തീർന്നൊരു അച്ഛ നിൽക്കലും, നിന്നു നിന്നില്ലാന്ന് വരുത്തി തീർന്നൊരു അച്ഛ സുജൂതിൽ പോലും, ഈ ഇടപാട് പാടില്ല എന്നാണ് നബി പറഞ്ഞത്. നമ്മൾ വിചാരിക്കൂലേ ഏറ്റവും വലിയ പെരിങ്കള്ളൻ ആരാ എന്ന് ചോദിച്ചാൽ ചിലപ്പോ പറയും ഇപ്പൊ പിടികിട്ടാത്ത വീരപ്പനായിരിക്കും അല്ലെ, പെരിങ്കള്ള പവനാണല്ലോ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്വഉന്നാതി സരഖ അല്ലദി യസ്രിഖു മിൻ സലാത്തിഹി لا يتم ركوعها ولا سجودها ولا خشوعها او قال لا يقيم صلبه في الركوع والسجود امام احمد തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസ്വഉ നാസി തരിഖത്തൻ അല്ലദി യസ്രിഖു മിൻ സലാത്തിഹി, ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാകുന്നു. പ്രവാചകൻ പറയാം, എന്താ ഈ നിസ്കാരത്തിൽ കളവ് നടത്തുക, റുക്കുഉം സുജൂദൊന്നും പൂർത്തിയാക്കില്ല. അവനിങ്ങനെ കുനിഞ്ഞു, ചില ആൾക്കാർ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ കുനിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണക്കൂട്ട് ഏകദേശം കുഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ വൈകുന്നത് നിസ്കരിക്കുകയാണെങ്കിൽ ചില ആൾക്കാരുടെ നിസ്കാരം ഒന്ന് കുനിഞ്ഞിട്ട് സുബ്ഹാന റബ്ബിയൽ എന്ന് പറയുമ്പോൾ മൂപ്പൻ ഉയർന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും പറയാനുള്ള സമയം നമ്മൾ എങ്ങനെ സ്പീഡിൽ പറഞ്ഞു നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ പെട്ടെന്ന് പോയിട്ട് നിർവഹിക്കുന്ന നമസ്കാരം നബി തന്നെ പറഞ്ഞു, കാക്ക കൊത്തും പോലത്തെ നിസ്കാരം, നഖറത്തുൽ ഖുറാബ് എന്നാണ്. ഇതിങ്ങനെ ഇങ്ങനെ മുട്ടിയിട്ട് ആ പോയി വന്നു എന്തോ ഒരു കടമ നിർവഹിക്കുന്നത് പോലെയുള്ള ഒരു നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിരിക്കുന്നു, തുമഅനീനത്ത് അത്യാവശ്യമാണ്, ഓരോ കാര്യങ്ങളിലും അവിടെ എത്തിയാ കൃത്യമായിട്ട് അവിടെ നിന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സമയം അവിടെ നിൽക്കണം. അതിനാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. ഓരോന്നിനും അടങ്ങിപ്പാർക്കൽ നമ്മൾ മുമ്പ് പഠിച്ചു, എന്തായി അടങ്ങിപ്പാർക്കൽ എന്ന് പറഞ്ഞു ചൊല്ലിപ്പിടിച്ചോ ആരും മനസ്സിലാക്കിയില്ല. അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അടങ്ങിപ്പാർക്കാരന് അവിടെ ടെന്റ് കെട്ടിയിട്ട് പാർക്കുക എന്നത് അതൊന്നുമല്ല ഇപ്പൊ അവിടെ വരേണ്ടത്. അവിടെ റുക്കുഴിലേക്ക് നിന്നാൽ കൃത്യമായിട്ട് റുക്കുഴി ചെയ്തു, നബി പറഞ്ഞതുപോലെ മുതുകും തലേക്കാവുന്ന രൂപത്തിൽ അവിടെ വളഞ്ഞു നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ ആ തസ്ബീഹിലുള്ള സമയം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടുത്തെ തുമൈനീനത്ത് എന്ന് പറയുന്നത്. ഹുദൈഫ റളിയല്ലാഹു തആല ഒരു സഹാബിയാണ്,
അദ്ദേഹം ഒരിക്കലൊരാള് ലാ യുതിമു റുക്കുഅ സുജൂദ് റുക്കുഅന്നും ഒരു തുമൈനീനത്തുല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് കഴിച്ചൂട്ടുന്ന ഒരാളെ കണ്ടപ്പോ പറഞ്ഞു, വല്ലാഹി മാ സല്ലൈത, ഏ മനുഷ്യ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. വലവ് മുത്തഅലാ ഗൈറിൽ ഫിത്റത്തിൽ ലത്തി ഫതറല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ രൂപത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുടെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലല്ല നിങ്ങൾ മരിച്ചു പോവുക, വേറെ ആരെങ്കിലും ആയിട്ട് മരിച്ചു പോകുന്നു, പേടിച്ചു കൊള്ളണം എന്ന് റുക്കുഉ സുജൂദും ഇങ്ങനെ പൂർത്തിയാക്കാതെ ഇങ്ങനെ എന്തോ ഒരു കളി കളിക്കുന്ന മനുഷ്യന്മാരെ കണ്ടപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.